സൂര്യൻ കിഴക്കൻ ചക്രവാളത്തിലേക്ക് ഉദിച്ചുയർന്നു. സൂര്യൻ്റെ പ്രകാശം എങ്ങും പരന്നു. ഗ്രാമത്തിൽ നിന്നും ഒരു കൂട്ടം സ്ത്രീകൾ ഗ്രാമത്തിൻ്റെ അതിരിലൂടെ സഞ്ചരിക്കുന്ന പുഴയുടെ തീരത്തേക്ക് ജലം ശേഖരിക്കുവാൻ വേണ്ടി നടന്നു വരികയാണ്. മൺകുടങ്ങളും മറ്റും ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് ആവശ്യമായ ജലം ശേഖരിക്കുവാൻ വേണ്ടിയാണ് അവർ അവിടെ എത്തിയിരിക്കുന്നത്. ഇതെല്ലാം ഇവിടെയുള്ള ഗ്രാമങ്ങളിലെ പതിവ് കാഴ്ചയാണ്. അങ്ങനെ സ്ത്രീകൾ പുഴയുടെ അരികിലേക്കെത്തി അവരുടെ മൺകുടങ്ങൾ താഴെ വെച്ചു. പുഴയിൽ നിന്നും ജലം ശേഖരിച്ചു നിൽക്കുന്ന സമയം അതിലെ ഒരു സ്ത്രീയുടെ ദൃഷ്ടി പുഴയുടെ അരികിൽ അടിഞ്ഞുകൂടിയ ഒരു വസ്തുവിൽ കുടുങ്ങി. അവർ അതിൽ തന്നെ സൂക്ഷിച്ചു നോക്കി എന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി. അതെ, പുഴയുടെ തീരത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ശരീരാവശിഷ്ടമായിരുന്നു. അതെ, ഒരു കൈയായിരുന്നു അത്. ശരീരത്തിൽ നിന്നും കടിച്ചു പറിച്ചു മാറ്റിയ അവസ്ഥയിലായിരുന്നു ആ കൈ ആ തീരത്ത് വന്നടിഞ്ഞത്. ചെറിയ രീതിയിലെ ദുർഗന്ധവും അതിൽ നിന്ന് വമിക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ടതും അതിനരികിലേക്ക് അവൾ നടന്നു ചെന്നു. അതിനുശേഷം മറ്റുള്ളവരെ അവിടേക്ക് വിളിച്ചു കൂട്ടുകയായിരുന്നു. പിന്നീട് അവിടെ നടന്നത് നടുക്കുന്ന കാഴ്ച കണ്ടവർ തിരികെ ഗ്രാമത്തിലേക്ക് ഓടിപ്പോകുകയായിരുന്നു. അവിടെ ചെന്ന് കുറച്ച് ഗ്രാമീണരെ അവർ അവിടേക്ക് വിളിച്ചുകൊണ്ടുവന്ന് ആ കാഴ്ച അവരെയും കാണിച്ചു കൊടുത്തു. എന്നാൽ അവിടെ വന്നവർക്ക് ആർക്കും ഇതാരുടെ ശരീരാവശിഷ്ടമാണെന്നോ ഇതെവിടെ നിന്ന് വന്നതാണെന്നോ ഒന്നും മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. കാരണം ഈ പുഴ ഒഴുകി വരുന്നത് ഏതാനും ഗ്രാമങ്ങളുടെ അരികിലൂടെയാണ്. എന്നാൽ അതിൽ നിന്നും ഒരു കാര്യം അവിടുത്തെ ആളുകൾക്ക് മനസ്സിലായി, ഇതിന് പിന്നിൽ ഏതോ ഒരു നരമാംസ കൊതിയനാണെന്ന കാര്യം. എന്നാൽ അത് ഏത് ജീവിയാണെന്ന കാര്യം അറിയുവാൻ അവർക്ക് ഏറെ ദിവസം അവിടെ കാത്തിരിക്കേണ്ടതായി വന്നില്ല. അതിനു മുന്നേ അവിടുത്തെ ഗ്രാമത്തെയും അത് ബാധിക്കുകയും ചെയ്തു. പുഴയുടെ തീരത്ത് നിന്നും കളിച്ചുകൊണ്ടിരുന്ന 8 വയസ്സു മാത്രം പ്രായമുള്ള കുഷി എന്ന കുട്ടിയെ ജലരാക്ഷസൻ ജലപ്പരപ്പിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ആരും ആ കുട്ടിയെ കണ്ടില്ല. ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായത് അവളുടെ സ്വന്തം അമ്മ തന്നെയാണ്. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് നരമാംസ കൊതിയനായ നരഭോജിയായ ഒരു മുതലയുടെ കഥയാണ്. എന്നാൽ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ? കഥയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്മൾ നമ്മളുടെ ഈ ചാനലിൽ ചെയ്യുന്നത് കഥകളാണ്. നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുവാനും നിങ്ങൾ മറക്കില്ലേ? അപ്പോൾ നിങ്ങളെ കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ, കഥകളിലൂടെ. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇടതൂർ നിൽക്കുന്ന മരങ്ങൾക്കിടയിലേക്കോ ഉൾക്കാടുകൾക്കിടയിലേക്കോ ഈറ്റക്കാടുകൾക്കിടയിലേക്കോ അതുമല്ല എങ്കിൽ പാറക്കെട്ടുകൾക്കിടയിലേക്കോ മലമുകളിലേക്കോ ഒന്നുമല്ല. നമ്മൾ ഇന്ന് പോകുന്നത് ശീൽക്കാര ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് തുള്ളിച്ചിലമ്പി നുരച്ച് പതഞ്ഞൊഴുകുന്ന കബണി എന്ന നദിയിലേക്ക്. കഥ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കബണി എന്ന നദിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് കഥയിലേക്ക് ഇറങ്ങിച്ചെല്ലാം. കബണി നദിക്ക് മറ്റൊരു പേരുണ്ട്, കബല. ഈ നദി ഒഴുകുന്നത് കേരള, കർണാടകം എന്നീ 2 സംസ്ഥാനങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ കാവേരി നദിയുടെ പോഷക നദി കൂടിയാണ് കബണി. കബണി നദി ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ്. വയനാട്ടിലെ മാനന്തവാടി പുഴയും പാമരം പുഴയും സംഗമിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഇതിനെ കബണി എന്ന പേര് കിട്ടുന്നത്. അവിടെ നിന്നും വീണ്ടും കിഴക്ക് ദിശയിലേക്ക് ഒഴുകി അതിൻ്റെ സഞ്ചാരം ചെന്നു ചേരുന്നത് കർണാടകത്തിലെ തിരുമക്കുടൽ നർസിപ്പൂർ എന്ന സ്ഥലത്താണ്. ഇവിടെ വെച്ച് കാവേരി പുഴയുമായി ഇത് സംഗമിക്കുന്നു. ഇത് മാത്രമല്ല കേട്ടോ, മറ്റ് നദികളെ പോലെ തന്നെ കബണി നദിക്കും ധാരാളം പോഷക നദികളുമുണ്ട്. ബന്ദിപ്പൂർ വന്യജീവി സംരക്ഷണ കേന്ദ്രവും നാഗർഹോളെ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൻ്റെയും എല്ലാം അതിരിലൂടെയാണ് കബണി നദി ഒഴുകുന്നത്. വേനൽക്കാലത്ത് വനത്തിലെ വന്യജീവികൾ കൂടുതലും ആശ്രയിക്കുന്നത് ഈ നദിയെയാണ്. കബണി നദിയിൽ മുതലകളും കാണപ്പെടുന്നുണ്ട്. വനത്തിൽ നിന്നും വെള്ളം കുടിക്കുവാൻ വേണ്ടി നദിയുടെ അരികിലേക്ക് വരുന്ന മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാമാണ് മുതലകൾ ആഹാരമാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ നദിയെപ്പറ്റി ഏകദേശ രൂപം പിടികിട്ടിക്കാണുമല്ലോ. ഞാൻ ഇന്ന് പറയുവാൻ പോകുന്ന ഈ കഥ നടക്കുന്നത് കബണി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏതാനും കുറച്ച് ഗ്രാമങ്ങളിലാണ്. അതിലെ വീരാമ്പള്ളി എന്ന ഗ്രാമത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ മുതലയുടെ ശല്യം ഉണ്ടായിരിക്കുന്നത്. ഈ ഗ്രാമത്തിലെ ഗ്രാമീണരുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയും കന്നുകാലി വളർത്തലും മത്സ്യബന്ധനവും എല്ലാമാണ്. അവിടുത്തെ ഗ്രാമത്തിലെ കൃഷിക്കും അവരുടെ ആവശ്യത്തിനുള്ള ജലവും വീട്ടാവശ്യത്തിനുള്ള ജലവുമെല്ലാം എടുക്കുന്നത് ഈ നദിയിൽ നിന്നുമാണ്. കബണി നദിയിൽ മുതലകളുണ്ട് എന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഇത് കൂടുതലും കാണുന്നത് വനത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിലാണ്.
ജനങ്ങൾ താമസിക്കുന്ന ഭാഗങ്ങളിലും ഗ്രാമത്തിൻ്റെ അതിരിലുമെല്ലാം മുതലകളെ വളരെ വിരളമായി മാത്രമാണ് കാണുന്നത്. എന്നാൽ എവിടുന്നറിയില്ല, ഒരിക്കൽ ഗ്രാമത്തിൻ്റെ പുഴയുടെ അതിരിലേക്ക്, അവരുടെ കടവിലേക്ക് മരണത്തിൻ്റെ ദൂതുമായി ജലരാക്ഷസൻ വന്നടുക്കുകയായിരുന്നു. ഗ്രാമത്തിൻ്റെ ആളുകൾ കൂടുതലും ആശ്രയിക്കുന്നത് നദിയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ. ഗ്രാമത്തിലെ കൂടുതലും ആളുകളും കുളിക്കുവാനും മറ്റും വരുന്നത് ഈ നദിയുടെ തീരത്തേക്കാണ്. അതിനാൽ തന്നെ അവിടുത്തെ ഗ്രാമീണർ പതിവായി കുളിക്കുവാൻ ഇറങ്ങുന്ന ഒരു കുളിക്കടവും ആ നദിയിലുണ്ട്. ഗ്രാമത്തിൽ നിന്നും 4 പേർ ആ കുളിക്കടവിലേക്ക് കുളിക്കുവാൻ വേണ്ടി വരികയാണ്. അവർക്ക് ഏകദേശം 14-15 എന്നിങ്ങനെ വയസ്സ് മാത്രമേ പ്രായം കാണുകയുള്ളൂ. അവർ 4 പേരും ഒരുമിച്ചാണ് എന്നും ഇവിടേക്ക് കുളിക്കുവാൻ വേണ്ടി വരുന്നത്. അവർ 4 പേരും ഏറെ നേരം ഈ നദിയിൽ ചെലവഴിക്കാറുണ്ട്. നദിയിലെ ജലത്തിൻ്റെ ചെറു തണുപ്പും കബനി നദിയുടെ ചെറു തലോടലും ഏറ്റുവാങ്ങി അവർ ഏറെ നേരം അവിടെ ആ പുഴയിൽ കളിച്ച് ഉല്ലസിക്കാറുണ്ട്. അങ്ങനെ അവർ നദിയിൽ കളിച്ച് ഉല്ലസിച്ച് നിൽക്കുന്ന സമയമാണ് അത് സംഭവിച്ചത്. അവരുടെ അരികിലേക്ക് എന്തോ ഒന്ന് ഒഴുകി വരുന്നത് അതിലൊരാൾ കണ്ടിരുന്നു. അവൻ ആദ്യം കരുതിയത് ഏതോ പഴഞ്ചൻ തടി നദിയിലൂടെ ഒഴുകി വരികയാണ് എന്നാണ്. പിന്നീട് നോക്കിയപ്പോൾ അവനത് കാണുവാനും സാധിച്ചില്ല. അതിനുശേഷമാണ് ഈ സംഭവം അവിടെ അരങ്ങേറിയത്. നദിയിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻ പെട്ടെന്ന് നദിയുടെ ആഴങ്ങളിലേക്ക് താന്നു പോകുന്ന കാഴ്ചയാണ് അവർ 3 പേരും കണ്ടത്. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇടയ്ക്കിടയ്ക്ക് നദിയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് പോകുന്നത് അവരുടെ പതിവായിരുന്നു. എന്നാൽ ഇത് പതിവിലും വിപരീതമായാണ് സംഭവിച്ചിരിക്കുന്നത്. അവനെ വലിച്ചു താഴ്ത്തിക്കൊണ്ടു പോയ ഭാഗത്തു നിന്നും കുമ്പളകളും രക്തവും പതഞ്ഞു പൊങ്ങി മുകളിലേക്ക് വരുവാനും തുടങ്ങി. അത് കണ്ട് ഭയന്നുകൊണ്ടായിരിക്കണം ബാക്കി 3 പേരും എന്താണെന്ന് സംഭവം എന്ന് നോക്കുവാൻ പോലും തയ്യാറാകാതെ അവിടെ നിന്ന് തിരികെ കരയിലേക്ക് നീന്തിയത്. കരയിൽ നിന്നുകൊണ്ട് കുറച്ചു സമയം അവിടേക്ക് തന്നെ അവർ സൂക്ഷിച്ചു നോക്കി, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടി. ജലം ഇളകി മറിയുന്നതും നുരഞ്ഞു പൊങ്ങുന്നതും എല്ലാം അവർക്ക് അവിടെ കാണുവാൻ സാധിച്ചു. കുറച്ചു സമയം അവിടെ കാത്തു നിന്നപ്പോൾ അവർക്ക് മറ്റൊരു കാഴ്ചയും കാണുവാനായി. പെട്ടെന്ന് അവൻ്റെ ആ സുഹൃത്ത് മുകളിലേക്ക് പൊന്തി വന്ന് വീണ്ടും വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തിക്കൊണ്ടു പോകുന്ന കാഴ്ചയായിരുന്നു അത്. അതിനു പുറകെ വീണ്ടും പൊങ്ങി വന്നത് അവൻ്റെ ശരീരത്തിൽ നിന്നും കടിച്ചു പറിച്ചെറിയപ്പെട്ട രീതിയിലുള്ള ഒരു കൈ ആയിരുന്നു. അത് നദിയുടെ മുകളിലേക്ക് ഉയർന്നു വന്ന് നദിയുടെ ഒഴുക്കിൽ ദൂരേക്ക് ഒഴുകിയാകുന്നു. അത്രയും കാഴ്ച കണ്ടപ്പോൾ അവർക്ക് കാര്യം പിടികിട്ടി. പുഴയിൽ നരമാംസ കൊതിയനായ ഒരു മുതല ഇറങ്ങിയിരിക്കുന്നു. അവനായിരിക്കണം അവൻ്റെ സുഹൃത്തിനെ പിടിച്ചുകൊണ്ട് കബണിയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇനി ഒരിക്കലും അവൻ്റെ സുഹൃത്തിനെ അവർക്ക് ആർക്കും കാണുവാനും സാധിക്കില്ല എന്ന സത്യം അതോടെ അവർ മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് അവർ 3 പേരും തിരികെ ഗ്രാമത്തിലേക്ക് പോവുകയും ഗ്രാമീണരെ വിവരമറിയിക്കുകയുമാണ് ചെയ്തത്. വിവരമറിഞ്ഞ ഗ്രാമീണരും അവൻ്റെ അച്ഛനും സഹോദരനും ആ നദിയുടെ തീരത്തേക്ക് വരികയും ഒരു തിരച്ചിൽ നടത്തുകയും ചെയ്തു. എന്നാൽ അവർക്കാർക്കും അവൻ്റെ ശരീരം കണ്ടെത്തുവാൻ സാധിച്ചില്ല. തിരച്ചിലിനിടയ്ക്ക് ഗ്രാമത്തിലെ ഒരാൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. 2-3 ദിവസങ്ങൾക്ക് മുന്നേ അയാൾ നദിയുടെ തീരത്ത് ഒരു മുതലയെ കണ്ടു എന്ന സംശയമായിരുന്നു അയാൾ പറഞ്ഞത്. എന്നാൽ അത് വലിയ കാര്യമായി അയാൾ എടുത്തില്ല. അതിനയാൾ പറഞ്ഞ കാരണം ഇതാണ്: വർഷത്തിൽ 3-4 തവണ ഈ നദിയുടെ തീരത്ത് മുതലകൾ വരാറുണ്ട്. അത് ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ മടങ്ങി പോകാറുമുണ്ട്. അങ്ങനെ ഒരു മുതലയായിരിക്കും ഇതെന്നാണ് അയാൾ കരുതിയത്. അതുകൊണ്ടായിരുന്നു അയാൾ ഗ്രാമീണരെ ഈ വിവരം അറിയിക്കാഞ്ഞതെന്നും അയാൾ പറഞ്ഞു. കഥയുടെ തുടക്കത്തിൽ മറ്റൊരു ഗ്രാമത്തിലേക്ക് പുഴയുടെ അരികിലേക്ക് ഒഴുകിയെത്തിയ കടിച്ചു പറിച്ചിട്ട ഒരു കൈയുടെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ. അത് ഈ ഗ്രാമത്തിലെ ഈ പയ്യൻ്റെ കൈയായിരുന്നു. ഇവിടെ നിന്നും അതൊഴുകി അടുത്തത് ദേവനഹഡി എന്ന അയൽ ഗ്രാമത്തിലെ നദിയുടെ തീരത്തായിരുന്നു. ഇതാണ് അവിടുത്തെ ആളുകൾ കണ്ട ആ കൈയുടെ പിന്നിലെ കഥ. പിന്നെ 3-4 ദിവസങ്ങൾക്കകം ദേവനഹഡിയിലും മുതലയുടെ ആക്രമണം ഉണ്ടായി. അത് കഥയുടെ തുടക്കത്തിൽ ഞാനൊരു 1 ലൈൻ പോലെ നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് വിശദീകരിച്ചാണ് ഞാൻ ഇനിയും പറയുവാൻ പോകുന്നത്. ദേവനഹഡി എന്ന ഗ്രാമത്തിനരികിലൂടെ കടന്നു പോകുന്നത് കബനി നദിയാണ്. കബനി നദി, അതായത് ഗ്രാമത്തിൻ്റെ എതിർവശത്തെ നദിയുടെ തീരത്ത് കുറ്റിക്കാടുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതിനകത്തായിരുന്നു ആ ജലരാക്ഷസൻ അന്നത്തെ ദിവസം തമ്പടിച്ചിരുന്നത്. തൻ്റെ ഇരയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു അവൻ. ഇതൊന്നും അറിയാതെ ഗ്രാമത്തിൽ നിന്നും നദിയുടെ കരയിലേക്ക് ഒരു സ്ത്രീയും 8 വയസ്സ് മാത്രം പ്രായമുള്ള കുഷി എന്ന പെൺകുട്ടിയും വന്നിരുന്നു.
തുണി അലക്കുവാനും മറ്റുമായിരുന്നു ആ സ്ത്രീ ഗ്രാമത്തിൻ്റെ അരികിലെ ഈ നദിയുടെ തീരത്തേക്ക് എത്തിയത്. അവർക്കൊപ്പം 8 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിയും ഉണ്ടായിരുന്നു. അവൾ നദിയുടെ തീരത്തിരുന്ന് കളിക്കുകയായിരുന്നു. നദിയുടെ തീരത്ത് ഉണ്ടായിരുന്ന ഒരു പാറക്കല്ലിന് മുകളിൽ ഇരുന്നു കൊണ്ടാണ് അവൾ കളിച്ചുകൊണ്ടിരുന്നത്. അവളുടെ അമ്മ അവിടെ നിന്നും കുറച്ചു മാറി അവളുടെ തുണികൾ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. മകളുടെ കളിയും മറ്റും കണ്ട് രസിച്ച് സന്തോഷിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ അവിടെ നിന്നിരുന്നത്. അവൾ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ മകളെ നോക്കുന്നുമുണ്ടായിരുന്നു. കുട്ടിക്കാലം മുതൽ അവൾ ഈ നദിയുമായി ഇണങ്ങിച്ചേർന്നതാണ്. അതുകൊണ്ട് അവർക്ക് ഈ നദിയെ വലിയ പേടിയൊന്നുമില്ല. നദിയിലേക്ക് ഇറങ്ങുന്നതിൽ നിന്നോ അതിനകത്ത് കളിക്കുന്നതിൽ നിന്നോ ഒന്നും അവളുടെ അമ്മ അവളെ വഴക്കു പറഞ്ഞതുമില്ല, ശാസിച്ചതുമില്ല. അങ്ങനെ സമയം പതിയെ മുന്നിലേക്ക് പോയി. കുഷി എന്ന പെൺകുട്ടി നദിയുടെ മറുകരയിലെ ആ കുട്ടിക്കാടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. അവൾ എന്തിനെയോ അവിടെ കണ്ടിരുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് അവളുടെ അമ്മയോട് പറയുന്നുണ്ടായിരുന്നു, ഏതോ ഒരു തടി നദിയിലൂടെ ഒഴുകിപ്പോകുന്നുണ്ട് എന്ന്. അതിനെ അവളുടെ അമ്മ കാര്യമായി എടുത്തതുമില്ല. നദിയിലൂടെ പൊങ്ങ് തടികൾ ഒഴുകിപ്പോകുന്നത് പതിവാണ്. അതിനിത്ര എന്താണ് ആശ്ചര്യപ്പെടുവാനെന്ന് അവൾ ചിന്തിച്ചു കാണണം. എന്നാൽ അവിടേക്ക് ഒഴുകി വന്നത് ഒരിക്കലും ഒരു തടിയായിരുന്നില്ല, സാമാന്യം വലിപ്പമുള്ള ഒരു മുതല തന്നെയായിരുന്നു. അതറിയുവാൻ അവർക്ക് ഏറെ സമയം എടുത്തില്ല. തൻ്റെ ഇരയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ മുതല കുട്ടിക്കാടിൽ നിന്നും പതിയെ ഇഴഞ്ഞ് നദിയിലേക്ക് ഇറങ്ങിയിരുന്നു. ഓളം അലതല്ലാതെ അവൻ പതിയെ നദിയുടെ ഉപരിതലത്തിലൂടെ ആ കുട്ടിയെ ലക്ഷ്യമാക്കി അവൾക്ക് നേരെ പതിയെ ഒഴുകി വന്നു. അവൻ്റെ കണ്ണുകൾ മാത്രമാണ് ഇപ്പോൾ മുകളിലേക്ക് പൊങ്ങി നിൽക്കുക. ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊങ്ങുതടി ഒഴുകി വരുന്നതായി മാത്രമാണ് നമുക്ക് തോന്നുക. സൂക്ഷിച്ചു നോക്കിയെങ്കിൽ മാത്രമാണ് അതൊരു മുതലയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. കുറച്ച് നിമിഷത്തിനകം അത് ഒഴുകി വന്ന് നദിയുടെ ഏകദേശം മധ്യഭാഗത്തെത്തിയപ്പോഴേക്കും നദിയുടെ ആഴങ്ങളിലേക്ക് അവൻ ഊളിയിട്ട് പോയി. പിന്നീട് ആ കുട്ടിയും അത് ശ്രദ്ധിച്ചില്ല. അവൾ നോക്കി, അതിനെ കണ്ടില്ല. അവൾ വിചാരിച്ചു ഒഴുക്കിലാ തടി എവിടെയൊക്കെ ഒഴുകിപ്പോയി കാണുമെന്ന്. പിന്നെ കുറച്ച് സമയങ്ങൾക്കപ്പുറം നദിയുടെ തീരത്തുണ്ടായ വലിയൊരു ശബ്ദവും ജലത്തിൻ്റെ ഓളം തല്ലും കേട്ടുകൊണ്ടാണ് അവിടെ തുണി അലക്കിക്കൊണ്ടിരുന്ന കുഷിയുടെ അമ്മ അവളുടെ കുട്ടിയുടെ അരികിലേക്ക് നോക്കിയത്. അവൾ നോക്കുമ്പോൾ അവളുടെ കുഞ്ഞ് ഉച്ചത്തിൽ നിലവിളിക്കുന്നതാണ് അവൾക്ക് കാണുവാൻ സാധിച്ചത്. അവളുടെ കാലിൽ ഒരു മുതല കടിച്ചു പിടിച്ചിരിക്കുന്നു. അവൾ അവൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നപ്പോഴേക്കും അവളെയും നിലത്തിട്ടുകൊണ്ട് ആ മുതല കർണം മറിഞ്ഞു. അവളുടെ പിഞ്ചു കാലെ അവൻ പിരിച്ചൊടിച്ചുകൊണ്ട് അവളെ വലിച്ചുകൊണ്ട് നദിയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ ഒരുങ്ങുന്ന സമയം ആ മാതാവ് താൻ അലക്കിക്കൊണ്ടിരുന്ന തുണി വലിച്ചെറിഞ്ഞുകൊണ്ട് ആ നദിയുടെ തീരത്തേക്ക് അവളുടെ കുഞ്ഞിരുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തുകയാണ്. ആവും വേഗം. എന്നാൽ ജലത്തിൽ വളരെ വേഗം കൈവരിക്കാൻ കഴിയുന്ന മുതല തൻ്റെ ഇരയും വലിച്ചുകൊണ്ട് കബനി നദിയുടെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോകുകയാണ് ചെയ്തത്. ആ അമ്മ കുറച്ചു ദൂരം നദിയിലേക്ക് ഇറങ്ങിച്ചെന്നു എങ്കിലും തൻ്റെ മകളെ കണ്ടെത്തുവാനോ അവളെ കൈക്ക് പിടിച്ച് വലിച്ചു കയറ്റുവാനോ അവർക്ക് സാധിച്ചില്ല. അതിനു മുന്നേ ആ മുതല അവളെയും വലിച്ചുകൊണ്ട് നദിയുടെ ആഴങ്ങളിലേക്ക് താന്ന് പോയി കഴിഞ്ഞിരുന്നു. നദിയുടെ കരയിൽ വെച്ച് ഉയർന്നു കേട്ട നിലവിളിയല്ലാതെ നദിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒന്നും തന്നെ ശ്രവിക്കുവാനോ കാണുവാനോ സാധിച്ചില്ല. അവളുടെ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. തൻ്റെ മകളുടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ആ മുതല തൻ്റെ മകളെ കബനി നദിയുടെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി ശ്വാസം മുട്ടിച്ച് കൊന്നിരിക്കുന്നു. പിന്നീട് ആ ഗ്രാമത്തിലെ ആരും തന്നെ ആ കുട്ടിയുടെ ശരീരം പോലും കണ്ടിട്ടില്ല. ഉച്ചത്തിലുള്ള നിലവിളിയും കരച്ചിലും കേട്ടാണ് അവിടുത്തെ ഗ്രാമീണർ അവിടേക്ക് ഓടിയെത്തിയത്. അവിടുത്തെ ഗ്രാമീണർ അവിടേക്ക് ഓടിയെത്തിയപ്പോൾ അവർക്ക് കാണുവാൻ സാധിച്ചത് നദിയിലേക്ക് ഇറങ്ങി തലയിൽ കൈവച്ച് ഉച്ചത്തിൽ നിലവിളിച്ച് കരയുന്ന ആ സ്ത്രീയെ മാത്രമാണ്. എന്താണ് കാര്യമെന്ന് അവർ തിരക്കി. അപ്പോഴാണ് ആ കഥ ആ സ്ത്രീ അവരോട് പറഞ്ഞത്, തൻ്റെ മകളെ ആ മുതല പിടിച്ചുകൊണ്ടുപോയി എന്ന കാര്യം. അപ്പോൾ മാത്രമാണ് അവിടുത്തെ ഗ്രാമീണർക്ക് ആ നദിയുടെ തീരം ഇപ്പോൾ നരഭോജിയായ ഒരു മുതലയുടെ പിടിയിലാണെന്ന കാര്യം മനസ്സിലാക്കിയത്. പിന്നെ ഏകദേശം 1 മാസങ്ങൾക്കപ്പുറമാണ് ബീരാപള്ളി എന്ന ഗ്രാമത്തിൽ വീണ്ടും ഒരു നരവേട്ട നടക്കുന്നത്. ഇക്കുറി അവനിരയായി തീർന്നത് ഒരു പ്രതികാരത്തിന് ഇറങ്ങിത്തിരിച്ച 18 വയസ്സുള്ള ഒരു യുവാവായിരുന്നു. നമ്മൾ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞ 14 വയസ്സുകാരനുണ്ടല്ലോ, അവൻ്റെ സഹോദരനായിരുന്നു ഇത്തവണ ആ മുതലയ്ക്ക് ഇരയായി തീർന്നത്. ആ ഗ്രാമീണൻ ആയുഷകൾ കൊണ്ട് ഈ മുതലയുടെ പിന്നാലെയായിരുന്നു. അവനെ എങ്ങനെയെങ്കിലും പിടിക്കണം, കൊല്ലണം, പ്രതികാരം ചെയ്യണം എന്നൊരു ചിന്ത മാത്രമായിരുന്നു അവനിൽ ഉണ്ടായിരുന്നത്, അവൻ്റെ സഹോദരനെ കൊന്നതിനുള്ള പ്രതികാരം. അവൻ്റെ പിതാവ് പലപ്പോഴും ഇവനെ ശകാരിച്ചിരുന്നു. അയാൾ അതിന് പറഞ്ഞ കാരണം ഇതായിരുന്നു, തടാകവും നദിയുമെല്ലാം അവരുടെ താവളമാണ്,
അവരുടെ ആവാസ വ്യവസ്ഥയുടെ ഭാഗവുമാണ്. ഒരിക്കലും ആ മുതല നമ്മുടെ ഗ്രാമത്തിലേക്ക് കയറി നമ്മുടെ വീട്ടിൽ കയറിയല്ല അവനെ പിടിച്ചുകൊണ്ടുപോയത്, അവനാണ് അവൻ്റെ വായിലേക്ക് ഇറങ്ങിച്ചെന്നത്, ഇരയായി മാറിയത്. അതിനെങ്ങനെയാണ് നിനക്ക് ആ മുതലയെ കുറ്റം പറയാൻ കഴിയുക? അതിൻ്റെ കണ്ണിൽ എല്ലാം അവൻ്റെ ഇരകൾ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ആ പിതാവ് അവനെ ഇതിൽ നിന്നും പിന്തിരിക്കാൻ നോക്കിയെങ്കിലും അതിനൊന്നും വഴങ്ങാതെ അവൻ മരണത്തിന് കീഴ്പ്പെടുകയായിരുന്നു. അവൻ ആഴ്ചകളായി ഈ മുതലയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. നദിയുടെ തീരത്ത് അവൻ വെറുതെ അലഞ്ഞു നടക്കാറുണ്ട്, മുതലയെ നിരീക്ഷിക്കാറുണ്ട്. അപ്പോഴൊന്നും അവൻ ആ മുതലയെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. എന്നാൽ ഒരു ദിവസം അവൻ ആ മുതലയെ കാണുവാൻ സാധിച്ചു. അത് ഏകദേശം വൈകുന്നേരമായപ്പോഴായിരുന്നു. മുതലയെ അവൻ കണ്ടെത്തിയതും അവൻ തിരികെ അവിടെ നിന്നും ഗ്രാമത്തിലേക്ക് പോയി. ഗ്രാമത്തിൽ ചെന്ന് അവനെ കൊല്ലുവാൻ വേണ്ടിയുള്ള ഒരു ആയുധം അവൻ തയ്യാറാക്കി വെച്ചിരുന്നു. അഗ്രത്ത് കൂർത്ത മുനയുള്ള ഒരു ചെറിയ കുന്തമായിരുന്നു അത്. അത് വെച്ച് കുത്തി കൊലപ്പെടുത്താം എന്നായിരുന്നു അവൻ ധരിച്ചിരുന്നത്. അവൻ്റെ ആ കുന്തവുമായി അവൻ തിരികെ നദിയുടെ തീരത്തേക്ക് വന്നു. നദിയുടെ തീരത്തേക്ക് എത്തിയതും അവൻ നദിയിലേക്ക് ഇറങ്ങി ആ മുതലയുടെ ശ്രദ്ധ ഇവിടേക്ക് ആകർഷിക്കുവാൻ ഒരു ശ്രമം നടത്തി. അതിലവൻ വിജയിക്കുകയും ചെയ്തു. മനുഷ്യൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ജന്തുവിൻ്റെ സാന്നിധ്യം മനസ്സിലായതും മുതല മറുകരയിൽ നിന്നും പതിയെ നദിയിലേക്ക് ഇറങ്ങുകയും നദിയുടെ ആഴങ്ങളിലൂടെ അവൻ ഊളിയിട്ട് അവൻ അരികിലേക്ക് എത്തുകയുമാണ് ചെയ്തത്. നദിയുടെ പാതി വരെ അവൻ ആ മുതലയെ കാണുവാൻ സാധിച്ചു. പാതി എത്തിയപ്പോഴേക്കും നദിയുടെ ആഴങ്ങളിലേക്ക് ആ മുതല ഊളിയിട്ട് പോയിരുന്നു. പിന്നീട് ആ കലങ്ങിയ വെള്ളത്തിൽ ആ മുതലയെ അവന് കാണുവാൻ സാധിച്ചില്ല. ഇപ്പോൾ അവൻ നിൽക്കുന്നത് നദിയിലേക്ക് ഇറങ്ങിയാണ്. അവൻ്റെ മുട്ടറ്റം വെള്ളമുണ്ട്. അവൻ്റെ വലത്തെ കയ്യിൽ അവൻ ആ മൂർച്ചയുള്ള കുന്തം മുറുക്കെ പിടിച്ചു. ഇനി ഏത് നിമിഷവും ആ മുതലയുടെ ഒരു ആക്രമണം ഉണ്ടായേക്കാം. എന്നാൽ അവൻ ചിന്തിച്ചതുപോലെ അവന് ചെയ്യുവാൻ സാധിച്ചില്ല. ഏകദേശം ഇരയുടെ അരികിലേക്ക് എത്തിയതും ആ മുതല അവൻ്റെ കാലിലേക്ക് ആഞ്ഞു കടിക്കുകയും അവനെ കടിച്ചു പിടിച്ചുകൊണ്ട് മലക്കം മറിയുകയും ചെയ്തു. അതൊരു വട്ടമായിരുന്നില്ല, പലതവണ അങ്ങനെ മലക്കം മറിഞ്ഞു കാണണം. അവൻ്റെ കൈവശം ഉണ്ടായിരുന്ന കുന്തം അവൻ നദിയിലേക്ക് കുത്തിയിറക്കി അതിൽ പിടിച്ച് രക്ഷപ്പെടുവാൻ നോക്കിയിരുന്നു. അപ്പോഴേക്കും മുതല മലക്കം മറിഞ്ഞതുകൊണ്ട് അവൻ്റെ കാല് പിരിഞ്ഞ് ഒടിഞ്ഞു കാണണം. പിന്നെ എപ്പോഴോ അവനെയും വലിച്ചുകൊണ്ട് നദിയുടെ ആഴങ്ങളിലേക്ക് ആ മുതല കൊണ്ടുപോയി കാണണം. എന്തായാലും നേരം പുലർന്ന സമയം നദിയുടെ തീരത്ത് അവൻ്റെ കൈവശം ഉണ്ടായിരുന്ന ആ കുന്തം മാത്രമാണ് അവശേഷിച്ചത്. അതും നദിയിൽ കുത്തി നിർത്തിയ അവസ്ഥയിൽ. അത് കണ്ടപ്പോൾ തന്നെ അവൻ്റെ പിതാവിന് കാര്യം മനസ്സിലായി. തൻ്റെ രണ്ടാമത്തെ മകനും അവന് കീഴ്പ്പെട്ടു. അവരെയും നരഭോജിയായ മുതല കൊണ്ടുപോയിരിക്കുന്നു. തൻ്റെ രണ്ട് മക്കളെയും നഷ്ടപ്പെട്ട ആ പിതാവിൻ്റെ അവസ്ഥ എന്തുമാത്രം സങ്കടകരമാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ. അവൻ്റെ മാതാവ് നെഞ്ചു പൊട്ടിയിരുന്നു. ഞാൻ നിങ്ങളോടിപ്പോൾ പറഞ്ഞ കഥ അവിടുത്തെ ഗ്രാമീണർ അവിടെ കണ്ട സാഹചര്യ തെളിവുകൾ പ്രകാരം നേരിട്ട കഥയാണ്. ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കില്ല അവിടെ നടന്നത്, മറ്റൊരു കഥയായിരിക്കാം. എന്നാൽ അന്ന് മറ്റൊരു പ്രതികാരം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. തൻ്റെ രണ്ടു മക്കളെയും നഷ്ടപ്പെട്ട ഒരച്ഛൻ്റെ പ്രതികാരം അതായിരുന്നു ആ മുതലയുടെ അന്ത്യത്തിലേക്കും നയിച്ചത്. അത് കഥ മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനു മുന്നേ നിറയെ കഥകൾ എനിക്ക് പറയുവാനുണ്ട്. ദേവനഹഡ്ഡിയിലേക്ക് ചരക്കുവായി വന്ന ഒരു കാളവണ്ടിക്കാരനാണ് പിന്നീട് ആ മുതലയ്ക്ക് ഇരയായി മാറിയത്. അയാൾക്ക് ആ പുഴയിൽ മുതലയുള്ള കാര്യം അറിയില്ലായിരുന്നു. കാളവണ്ടി നയിച്ചുകൊണ്ട് ഏറെ ദൂരം സഞ്ചരിച്ചു വന്ന അയാൾ ദേവനഹഡ്ഡിയിൽ എത്തുന്നതിന് മുന്നേ ഒരു നദിയുടെ തീരത്ത് കാളവണ്ടി നിർത്തുകയും തൻ്റെ കാളകൾക്ക് കുടിക്കുവാൻ വേണ്ടി വെള്ളം ശേഖരിക്കുവാൻ വേണ്ടി നദിയിലേക്ക് പോകുകയും ചെയ്തു. അങ്ങനെ നദിയിൽ നിന്നും അയാൾ തൻ്റെ കാളകൾക്ക് കുടിക്കുവാൻ വെള്ളം ശേഖരിച്ചുകൊണ്ട് കാളകൾക്കരികിലെത്തുകയും അതിന് അല്പം പുല്ലുകളും മറ്റും പറിച്ചു കൊടുത്ത് അതിന് കുടിക്കുവാനും വെള്ളവും കൊടുത്തു. അതിനുശേഷം അയാൾ ഒന്ന് കുളിക്കുവാൻ വേണ്ടി നദിയുടെ തീരത്തേക്ക് പോയതായിരുന്നു. അയാൾ നദിയുടെ തീരത്തേക്ക് നടന്നു പോയതിൻ്റെ കാൽപ്പാടും അയാൾ അവിടെ അഴിച്ചുവെച്ച വസ്ത്രവും നദിയുടെ തീരത്ത് കാണുവാൻ സാധിക്കും. പിന്നീട് എന്താണ് അയാൾക്കുണ്ടായതെന്ന് ആർക്കും അറിയില്ല. പിന്നീട് ആരും തന്നെ ആ കാളവണ്ടിക്കാരനെ കണ്ടതുമില്ല. അതുവഴി പോയ കുറച്ച് ഗ്രാമീണരാണ് ഈ കാഴ്ച കണ്ടത്. തങ്ങൾക്ക് പരിചയമുള്ള ഒരു കാളവണ്ടി കണ്ടതുകൊണ്ട് അവിടുത്തെ ഗ്രാമീണർ അവിടേക്ക് എത്തിയതായിരുന്നു. അവർ കാളെ നല്ല പോലെ അറിയാമായിരുന്നു. അവർ ഏറെ സമയം അവിടെ ചെലവഴിച്ചു, അയാൾക്ക് വേണ്ടി കാത്തിരുന്നു. എന്നിട്ടും അയാളെ കാണാത്തതിനെ തുടർന്ന് നദിയുടെ തീരത്തേക്ക് അവർ നടന്നു. അപ്പോഴാണ് അവർക്കത് കാണുവാൻ സാധിച്ചത്. അയാൾ നദിയുടെ തീരത്തേക്ക് നടന്നു പോയതിൻ്റെയും അയാൾ അഴിച്ചു വെച്ച വസ്ത്രവും മാത്രമാണ് അവർക്ക് അവിടെ കാണുവാൻ സാധിച്ചത്. കാളവണ്ടിക്കാരനെ അവർക്കവിടെ കാണുവാൻ സാധിച്ചില്ല. അവർ കുറച്ചു നേരം കൂടി അവിടെ കാത്തിരുന്നു. അതിനുശേഷം ആ ഗ്രാമീണർ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുകയാണ്.
ഇവനെയും ആ മുതല കൊണ്ടുപോയിരിക്കുന്നു. ഗ്രാമത്തിൻ്റെ അരികിൽ അനാഥമായി നിന്ന ആ കാളവണ്ടിയും തെളിച്ചുകൊണ്ട് അവിടുത്തെ ഗ്രാമീണർ അവരുടെ ഗ്രാമത്തിലേക്ക് പോയി. അവിടുത്തെ ഗ്രാമീണരോട് കാര്യം പറയുകയും ചെയ്തു. അവിടുത്തെ ആളുകൾ ശരിക്കും ആ മുതലയും കൊണ്ട് പൊറുതി മുട്ടിയിരുന്നു. സമാധാനത്തോടെ നദിയുടെ അരികിലേക്ക് വെള്ളം പിടിക്കുവാൻ പോകാൻ പറ്റാത്ത അവസ്ഥ. പലരും ജീവഭയം കൊണ്ട് നദിയുടെ തീരത്തേക്ക് പോകാറില്ല. ഗ്രാമത്തിലെ ഒരു ദുസ്വപ്നമായി ആ മുതല അപ്പോഴേക്കും മാറിക്കഴിഞ്ഞിരുന്നു. ഗ്രാമത്തോട് ചേർന്ന് നിൽക്കുന്ന പലരുടെയും കൃഷിയിടങ്ങൾ വെള്ളമില്ലാതെ നശിക്കുവാനും തുടങ്ങി. അങ്ങനെ സഹികെട്ട് അവർ നിൽക്കുന്ന സമയമാണ് ഹിലാരി എന്ന ഒരു സായിപ്പിനെ പറ്റി അവർ അറിഞ്ഞത്. അയാളെപ്പറ്റി അറിഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: ആഫ്രിക്കയിൽ അയാൾ ധാരാളം മുതലകളെ പിടിച്ചിട്ടുണ്ട്. അയാൾക്കതിൻ്റെ തായമറിയാം. ഒരു മുതലയെ കെണിവെച്ച് പിടിക്കുവാനും അതിനെ വെടിവെച്ച് കൊല്ലുവാനും അയാൾക്ക് നല്ലപോലെ അറിയാം. പക്ഷേ അയാൾ മുതലയെ പിടിക്കുവാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് അവിടുത്തെ സാധാരണക്കാർക്ക് ദഹിക്കുന്നതായിരുന്നില്ല. ആഫ്രിക്കയിലും മറ്റും പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു രീതിയായിരുന്നു അത്. അതിങ്ങനെയാണ്: കൊച്ചുകുട്ടികളെ അവരുടെ അരയിൽ കയറ് കെട്ടി നദിയുടെയോ തടാകത്തിൻ്റെയോ തീരത്ത് കെട്ടിയിടും. അതിനുശേഷം അടുത്തുള്ള പൊന്തക്കാടിലോ കുറ്റിക്കാടിലോ വേട്ടക്കാർ മറഞ്ഞിരിക്കും. എപ്പോഴാണോ മുതല തൻ്റെ ഇരയിലേക്ക് അടുക്കുന്നത്, തൻ്റെ ഇരയെ അവൻ ആഹാരമാക്കാൻ ശ്രമിക്കുന്നത്, ആ സമയം കുറ്റിക്കാടിൽ മറഞ്ഞിരിക്കുന്ന വേട്ടക്കാർ ആ മുതലയ്ക്ക് നേരെ നിറയൊഴിക്കും. ഉറപ്പായും ആ മുതലയുടെ കടി ആ പിഞ്ച് കുഞ്ഞുങ്ങൾക്ക് ഏറ്റിരിക്കും. അല്ലെങ്കിൽ ആ പിഞ്ച് ബാലൻ അല്ലെങ്കിൽ പിഞ്ച് കുഞ്ഞ് മുതലയുടെ വായിലായിരിക്കും. ആ സമയമായിരിക്കും വേട്ടക്കാർ നിറയൊഴിക്കുന്നത്. നിരവധി കുഞ്ഞുങ്ങളാണ് മുതലകൾക്ക് ഇങ്ങനെ ഇരയായി തീർന്നിരിക്കുന്നത്. അങ്ങനെ മുതലകൾക്ക് പണ്ട് കാലത്ത് ഇരയായി നിൽക്കാൻ വിധിച്ചിരിക്കുന്നത് ആഫ്രിക്കയിലെ കുട്ടികളാണ്. അവർ വിശ്വസിച്ചിരുന്നത് കറുത്ത കുഞ്ഞുങ്ങളെ മുതലകൾക്ക് പ്രിയമാണെന്നാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും വിശ്വസിക്കുവാൻ കഴിയുന്നില്ലല്ലേ. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? പണ്ട് കാലത്ത് ആഫ്രിക്കൻ ജനങ്ങളെ വെള്ളക്കാർ ഒരു മനുഷ്യരായി പോലും പരിഗണിച്ചിട്ടില്ല. അതിനുവേണ്ടി അവർ പറയുന്ന കാരണം ഇതാണ്: ആഫ്രിക്കൻ ജനതകൾ മനുഷ്യരായി പൂർണ്ണമായും പരിണാമം സംഭവിക്കാത്ത ഒരു വർഗമാണത്. അവരെ മനുഷ്യരായി കണക്ക് കൂട്ടാൻ സാധിക്കുകയില്ല. അതിനാലാണത്രേ കറുത്ത വർഗക്കാരെ അടിമകളായി ഉപയോഗിച്ചതും അവരുടെ കുട്ടികളെ മുതലകൾക്ക് ഇരയായി നിർത്തുവാനും അവർ തയ്യാറായതത്രേ. പണ്ടുകാലത്തെ പത്രങ്ങളിൽ മുതലകൾക്ക് ഇങ്ങനെ ഇരയാക്കി നിർത്തുവാൻ വേണ്ടി കുട്ടികളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് വേട്ടക്കാർ പരസ്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തിരിച്ചും ആഫ്രിക്കയിലെ മാതാപിതാക്കൾ മുതലകളെ പിടിക്കുവാൻ വേണ്ടി ഇര നിർത്തുവാൻ കുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞും പരസ്യം കൊടുത്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതെന്തേലും ആകട്ടെ, അങ്ങനെയുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചാണ് ഇയാൾ മുതലകളെ പിടിച്ചിരിക്കുന്നത്. എന്നാൽ വെള്ളക്കാരൻ്റെ ഈ ടെക്നിക്കിനോട് കൂടുതൽ യോജിക്കുവാൻ അവിടുത്തെ ആളുകൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. എങ്കിലും അവരുടെ അവസ്ഥ കാരണം അവർ അതിനെ സമ്മതിക്കുകയാണ്. അതിനായി ഗ്രാമത്തിൽ നിന്നും ഒരു കുട്ടിയെ അവർ കണ്ടെത്തുകയും അവൻ്റെ അരയിൽ കയറ് കെട്ടി അവനെ നദിയുടെ തീരത്ത് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ അവർ ബന്ധിക്കുകയും ചെയ്തു. എന്നാൽ അവിടുത്തെ ഗ്രാമീണർ ഈ കുഞ്ഞിൻ്റെ ജീവന് കൂടുതൽ വില കൽപ്പിച്ചതുകൊണ്ട് അവൻ്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ട കാര്യങ്ങളെല്ലാം അവർ അവിടെ ചെയ്തിരുന്നു. നദിയുടെ കരയിൽ നിന്നും ഏറെ കയറ്റിയാണ് ആ കുട്ടിയെ ബന്ധിച്ചിരുന്നത്. അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് കരയുന്നുണ്ട്. ആ കരച്ചിൽ അങ്ങ് ഗ്രാമത്തിൽ വരെ കേൾക്കാൻ സാധിക്കുമായിരുന്നു. അടുത്തുള്ള കുറ്റിക്കാടിനുള്ളിൽ ആ വേട്ടക്കാരനും ഒളിച്ചിരുന്നു അവൻ്റെ നിറ തോക്കുകളുമായി. അയാൾ ഉപയോഗിക്കുന്നത് ഒരു ഷോട്ട് ഗൺ ആയിരുന്നു. മുതല കരയിലേക്ക് കയറുമ്പോൾ തന്നെ അവൻ്റെ തലയിലേക്ക് നിറയൊഴിക്കുവാൻ പാകത്തിനായിരുന്നു അയാൾ അതിൻ്റെ കുഴൽ ചൂണ്ടിയിരുന്നത്. ആഫ്രിക്കയിൽ ചെയ്ത പോലെ മുതല തൻ്റെ ഇരയെ പിടിച്ചതിന് ശേഷം വെടിവെക്കുവാൻ ഇവിടെ സാധിക്കുകയില്ല. അതിന് ഇവിടുത്തെ ഗ്രാമീണർ കൂട്ടു നിൽക്കത്തുമില്ല. അതെല്ലാം ഇവിടുത്തെ ആളുകൾ അയാളോട് തുറന്നു പറഞ്ഞിരുന്നു. അതെല്ലാം അംഗീകരിച്ചത് കൊണ്ടാണ് ഇതിനെ അവിടുത്തെ ഗ്രാമീണർ കൂട്ടുനിന്നതും. അങ്ങനെ സമയം മുന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങി. സന്ധ്യ ആയപ്പോഴേക്കും നദിയിൽ ആ മുതലയുടെ സാന്നിധ്യം അവർക്ക് മനസ്സിലായി. ഇനിയും ഏത് നിമിഷവും ആ ജലരാക്ഷസൻ ഈ കുട്ടിയുടെ അരികിലേക്ക് വരുമെന്ന കാര്യവും ആ വേട്ടക്കാരനും അതുപോലെ അവിടെ പതുങ്ങിയിരിക്കുന്ന ഗ്രാമീണർക്കും മനസ്സിലായി. അങ്ങനെ അവിടെ പതുങ്ങിയിരിക്കുന്നവരുടെ കൂട്ടത്തിൽ മറ്റൊരാൾ കൂടിയുണ്ടായിരുന്നു. അത് നമ്മൾ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞ രണ്ട് കുട്ടികളെ നഷ്ടപ്പെട്ട ആ ഗ്രാമത്തിലെ നിർഭാഗ്യവാനായ ആ പിതാവായിരുന്നു. അയാളുടെ കൈവശം ഒരു മഴുവുമുണ്ടായിരുന്നു, രാഗി മിനുക്കിയെടുത്ത മൂർച്ചയേറിയ മഴു. അയാൾ തൻ്റെ വൈരാഗ്യം മുഴുവൻ തൻ്റെ കയ്യിലേക്ക് ആവാഹിച്ച് ആ മഴുവിൽ മുറുക്ക പിടിച്ച് അവന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. സമയം മുന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങി. പതിയെ ആ മുതല നദിയുടെ കരയിലേക്ക് അടുക്കുന്നത് അവർക്ക് കാണുവാൻ സാധിച്ചു. ഇപ്പോൾ സമയം 6:30 ആയി കാണും. പതിയെ സൂര്യൻ ചക്രവാളത്തിലേക്ക് അസ്തമിച്ചു കഴിഞ്ഞ് ഇരുട്ട്
കടന്നു വരുവാൻ തുടങ്ങിയ സമയം മുതല പതിയെ നദിയുടെ കരയിലേക്ക് കയറുവാൻ തുടങ്ങി. പതിയവൻ ആ കുട്ടിയുടെ നേരെ ഇഴഞ്ഞു നീങ്ങുകയാണ് കരയിലൂടെ. കരയിലൂടെ ഇവയ്ക്ക് വളരെ വേഗത കുറവായിരിക്കും, എങ്കിലും ഇരയ്ക്ക് സാന്നിധ്യം മനസ്സിലാക്കാത്ത രീതിയിൽ അവൻ പതിയെ ഇരയുടെ അരികിലേക്ക് ഇഴഞ്ഞു നീങ്ങുകയാണ്. ഏകദേശം അവൻ നദിയിൽ നിന്നും കയറി വന്ന സമയം ആ വേട്ടക്കാരൻ കുട്ടിക്കാടിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് ആ മുതലയുടെ തലയിലേക്ക് അയാൾ നിറയൊഴിച്ചു. എന്നാൽ തൻ്റെ തോക്ക് പ്രവർത്തിച്ചില്ല. അപകടം മനസ്സിലാക്കിയ മുതല തിരിഞ്ഞ് ജലാശയത്തിലേക്ക് ഇഴഞ്ഞു നീങ്ങുവാൻ തുടങ്ങിയ സമയം അടുത്തുള്ള കുട്ടിക്കാട്ടിൽ പതുങ്ങിയിരുന്ന രണ്ട് മക്കളെ നഷ്ടപ്പെട്ട ആ പിതാവ് പുറത്തേക്ക് ചാടിയിറങ്ങി. അലറിക്കൊണ്ട് ആ മുതലയുടെ അരികിലേക്ക് ഓടിച്ചെന്നു. മുതല നദിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയ സമയം അയാൾ തൻ്റെ മൂർച്ചയേറിയ മഴുകൊണ്ട് അതിനെ വെട്ടി. തൻ്റെ സർവശക്തി എടുത്തായിരുന്നു ആ മുതലയുടെ തലയിലേക്ക് അയാൾ വെട്ടിയത്. അയാൾ വെട്ടി വലിച്ച് പുഴയിലേക്ക് പോകുന്നതിൽ നിന്നും ആ മുതലയെ തടഞ്ഞു. വേദന കൊണ്ട മുതല നദിയുടെ തീരത്ത് കടന്ന് പുളഞ്ഞു. അയാൾ ആ മഴു വലിച്ചൂരിയെടുത്തു. വീണ്ടും മുതലയുടെ തലയിലേക്ക് ആഞ്ഞൊരു വെട്ടും കൂടെ കൊടുത്തു. ഇത്തവണ തൻ്റെ മഴു മുതലയുടെ തലയിലേക്ക് ആഴത്തിലിറങ്ങി. മുതല അതോടെ നിലത്ത് കടന്ന് പുളയുവാൻ തുടങ്ങി. അയാൾ തൻ്റെ മഴു വലിച്ചൂരാൻ നോക്കിയെങ്കിലും അത് വരുന്നുണ്ടായിരുന്നില്ല. അയാൾ തൻ്റെ മഴുവിൽ മുറുക്കെ പിടിച്ചു. നദിയിലേക്ക് അത് നീന്തിപ്പോകാതെ ഇഴഞ്ഞു പോകാതെ അയാൾ കരയിലേക്ക് അതിനെ വലിച്ച് തിരിച്ചിട്ടു. ഇത്രയും കണ്ടതും അവിടുത്തെ നാട്ടുകാർ ഇളകി. കുറ്റിക്കാടിൽ പതുങ്ങിയിരുന്ന അവർ അവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങളുമായി പുറത്തേക്ക് ചാടി വീണു. ആ മുതലയെ അവിടെ ഇട്ട് തല്ലി ചതച്ചു കൊന്നു. ആ നരഭോജിയായ മുതലയെ നാട്ടുകാർ അവിടെ ഇട്ട് തല്ലി കൊല്ലുകയാണ് ചെയ്തത്. ചത്ത മുതലയുടെ ശരീരം അവർ വലിച്ച് നദിയുടെ കരയിലേക്ക് കൂടുതൽ അടിപ്പിക്കുകയും ആ പിതാവ് മുതലയുടെ തലയിലേക്ക് വെട്ടിക്കേറ്റിയ മഴു ഊരിയെടുക്കുവാനും ശ്രമിച്ചു. എന്നാൽ അത് തറച്ചിരിക്കുന്നത് നല്ല ആഴത്തിലായതുകൊണ്ട് തന്നെ അത് ഊരിയെടുക്കുവാനും ഏറെ പ്രയാസപ്പെട്ടു. എന്നാൽ എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാതെ ആ വെള്ളക്കാരൻ ആ കുറ്റിക്കാട്ടിൽ തന്നെ അങ്ങനെ നിന്നു. പിന്നീട് അവിടുത്തെ ഗ്രാമീണർ ആ മുതലയുടെ വയറുകീറി പരിശോധിക്കുകയും വയറ്റിൽ നിന്നും മനുഷ്യരുടെ അസ്ഥികഷ്ണങ്ങളും വാളകളും മറ്റുമെല്ലാം അവർക്ക് ലഭിക്കുകയും ചെയ്തു. അതോടെ ഇതുതന്നെയാണ് നരഭോജിയായ ആ മുതലയെന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കബനി നദിയുടെ തീരത്തുള്ള ഈ രണ്ട് ഗ്രാമങ്ങളെ വിറപ്പിച്ചിരുന്ന നരഭോജിയായ മുതലയെ അവിടുത്തെ ഗ്രാമീണർ തന്നെ പറഞ്ഞയക്കുകയായിരുന്നു. അങ്ങനെ ഗ്രാമത്തിലേക്ക് വീണ്ടും ശാന്തിയും സമാധാനവും അവർ കൊണ്ടുവന്നു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.